ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഡികെടെയിൽസ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. യെസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. പഠിച്ചതിനാണോ എനിക്കറിയില്ല, സംഭവം എനിക്കറിയില്ല. ഈ പ്രാവശ്യത്തെ വീഡിയോ എടുക്കുന്നത് എന്താണ് എങ്ങനെയാണെന്നില്ല, എല്ലാം സെറ്റാണ് എന്ന് ഇവിടെ വന്നിരുന്നാ മതി എന്ന് മാത്രം പറഞ്ഞോളൂ. അപ്പൊ എനിക്കൊരു ഐഡിയ ഇല്ല. ഇന്ന് സത്യം പറഞ്ഞാൽ കുക്കുവിന് ചെറിയൊരു പണിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ തമ്മിനെയിൽ കണ്ടിട്ടായിരിക്കും എന്താണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. വീഡിയോ എടുക്കുമ്പോ എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ല, അവർക്കറിയാലോ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുക്കുവിനോട് ചോദിക്കും. അത് ഞാൻ ചോദിക്കുമ്പോ അറിയാലോ, നീ അറിഞ്ഞിരിക്കണം. എസ് എ ഹസ്ബൻഡ്, എസ് എ ബ്രദർ, നീ അത് അറിഞ്ഞിരിക്കണം. ബ്രദറാ? നിനക്കൊരു പെങ്ങളില്ലേ? നീ ഒരു മകനാണ്, ചേട്ടനാണ്, ഭർത്താവാണ്. സോ പെൺകുട്ടികളുടെ കാര്യങ്ങളെല്ലാം എ ടു സെഡ് അറിഞ്ഞിരിക്കണം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? വീഡിയോയിലേക്ക് കറക്റ്റ് പറയട്ടെ. ആദ്യം ഞാൻ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുക്കുവിനോട് ചോദിക്കും. കംപ്ലീറ്റ്ലി ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് കുക്കുവിന് എത്രത്തോളം അറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ആ ചോദ്യങ്ങൾക്ക് ശേഷം ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും. ആ ഫോട്ടോസിൽ കുറെ പ്രൊഡക്ട്സ് ആയിരിക്കും. ആ പ്രൊഡക്ട്സ് എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കുക്കു പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് സസ്പെൻസ് ആയിരിക്കണം, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആര് റെഡി? കുക്കു കൈയെടുക്ക്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വീഡിയോയിലോട്ട് കടക്കാൻ പോവാണ്. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മെനസ്ട്രേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. മെനസ്ട്രേഷൻ കേട്ടിട്ടില്ല. ഓക്കെ, പീരിയഡ്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, പീരിയഡ്സ്. അപ്പൊ അതെന്താ സംഭവം എന്ന് അറിയോ? അറിയാം. എന്താ അത്? ഇപ്പോ പെൺകുട്ടികൾക്ക് അവരോരുത്തർ പെൺകുട്ടികളും ഓരോ സ്റ്റേജസ് ഉണ്ടാവും. എല്ലാവർക്കും ഓരോ സ്റ്റേജസ് ഉണ്ടാവുമല്ലോ. ആൺകുട്ടികൾക്ക് ഇപ്പൊ നമുക്ക് യൗവനുണ്ട്, വാർദ്ധക്യുണ്ട്, എല്ലാതും ഉണ്ടല്ലോ. ഒന്നുകൂടി വീട്ടിൽ കയറൊക്കെ കൊടുക്കണം, അതിന് ശേഷമാണെന്ന്. അപ്പൊ അത് മുമ്പ് നിങ്ങൾ കയറി കൊടുക്കാറില്ലേ? ഫ്രീഡം കൊടുക്കുമല്ലോ. ഫ്രീഡം? അത് എന്റെ ഫ്രീഡം നിക്കോ? ഫുൾ ഫ്രീഡം അല്ല, ഞാൻ അത് ഭയങ്കര ഉദ്ദേശിക്കാം. ബെറ്റർ അല്ല, സെൽഫായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. കെയർ ചെയ്യണം, ശരിയാണ്. അല്ല, ചോദ്യം എന്തായിരുന്നു? അത് എന്താണ് എന്ന് അറിയോന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പീരിയഡ്സ് എന്ന് പറയണത് എപ്പോഴാണ് വരുന്നത്? മാസത്തിലൊരിക്കൽ. പ്രായം തൊട്ടാണ് വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, പ്രായപൂർത്തി ആവുന്ന ലക്ഷണമാണ് അത്. ഓക്കെ, അത് ഏകദേശം ഒരു പ്രായം? ചെറിയ പ്രായം. ചെറുപ്പം ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ? ഇല്ല, അങ്ങനെ വരില്ല. പിന്നെ ആറാം ക്ലാസ്, ഏഴാം ക്ലാസ്, അങ്ങനെയല്ലേ? ഇപ്പൊ അത് ഡിഫറെന്റ് ആണ്. ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയൊക്കെ അനുസരിച്ച് പലർക്കും പല ഏജിലായിരിക്കും സംഭവം വരാം. ഓക്കെ, അപ്പം മന്ത്ലി വൺസ് ആണ് ഇത് വരുന്നത്? അതെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, അതങ്ങനെയല്ല, പലർക്കും പല രീതിയിലായിരിക്കും. ദിവസം ചിലപ്പോ തളർന്ന് കിടക്കും എന്ന് എനിക്കറിയാം. പിന്നെ വീട്ടിലുള്ള എല്ലാവരും ആയിരിക്കും ആ പണി, ബാക്കി പണികൾ ചെയ്യാന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ മാസത്തില് ഒരിക്കൽ പീരീഡ്സ് വരുന്നു. ഓക്കെ, എത്ര ദിവസം ഉണ്ടാവും പീരീഡ്സ്? 2-3 days. 2-3 days. അത് ഡിപ്പെൻസ് ആണല്ലോ. ഓക്കെ, അതോ ഇനി അരമണിക്കൂറൊക്കെയാണ് ഞാൻ ഇവിടെ പിടിച്ചിട്ടിരിക്കാൻ. ഒരു ദിവസം ഫുള്ള് കിടന്നിട്ട് രണ്ടാമത്തെ ദിവസവും കുറച്ച് ഓക്കെയാണെന്നാണ് എന്നോട് പറയാറ്. ശരിക്കും സത്യം പറ, ഈ നിമിഷത്തിൽ നീ സത്യം പറ. അത് ശരിക്കും 7 days ഉണ്ടാവും പീരീഡ്സ്. ആ 7 days അത് മനസ്സിൽ വന്നു എനിക്ക്. 7 days ഉണ്ടാവും, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 7 days അതിന്റെ ഹാങ് ഓവർ മൊത്തത്തിൽ ഉണ്ടാവും, പക്ഷെ ഭയങ്കര പീരീഡ്സ് 7 days ഉണ്ടാവും. ഫ്ലോ ഫസ്റ്റ് ഡേ അല്ലേ? പറയും, നീ തുറന്ന് സംസാരിക്കുക, ഇന്ന് നിന്റെ ദിവസമാണ്. 2-3 days ആണ് ഭയങ്കര ഫ്ലോ ഉള്ളത്, പിന്നെ ഫ്ലോ ഇത്തിരി കുറയും, ഭയങ്കര സ്റ്റിഫ്നെസ് ആയിരിക്കും. അപ്പം പീരീഡ്സ് ആവുന്നു, മന്ത്ലി വൺസ് ആണ് ഉണ്ടാവുന്നത്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. അപ്പം ഗേൾസിന് ഒരു ടൈമില് പീരീഡ്സ് നിക്കും, ഐ മീൻ പീരീഡ്സ് വരില്ല കുറച്ച് നാളത്തേക്ക്. അത് ഏത് ടൈമിലാ?
പിന്നെ ഞാൻ ആണിന്റെ കൂടെ നല്ല ജീവിക്കണ പിന്നെന്താ ഓക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് തെറ്റിയിട്ട മെൻസസ് ആയില്ലെങ്കിൽ അല്ലേ യോഗ ഓക്കെ അപ്പൊ അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുക്കുവിന് അറിയാം ഓക്കെ അപ്പൊ ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാൻ പോവാണ് കുറച്ച് ഫീമെയിൽ പ്രൊഡക്ട്സിന്റെ ഫോട്ടോസ് കാണിക്കും അത് എന്താണ് എന്തിനാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് പറയണം ഓക്കെ ഇത് എന്താണ് നിങ്ങൾക്ക് ഞാൻ സൈഡിൽ കാണിച്ചു തരാം സാനിറ്ററി പാഡ് പാഡാണ് നാപ്കിൻസ് കുട്ടികളുടെ പറയണതാണ് സാനിറ്ററി പാഡ് കറക്റ്റ് ആണ് ഓക്കെ ഓക്കെ അപ്പം ഈ പാഡ്സിൽ തന്നെ നമ്മൾ ആഡ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ എക്സൽ ഉണ്ടായിരിക്കും എൽ ഉണ്ടായിരിക്കും ഞാൻ ഷർട്ട് എടുക്കുമ്പോ എം സൈസ് ചിലപ്പോ എൽ സൈസ് എടുക്കും എന്റെ ബോഡിക്ക് അനുസരിച്ച് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോ എസ് സൈസ് എടുക്കും ഓരോരുത്തരുടെ സൈസ് തന്നെയാണ് സംഭവം പക്ഷെ നമ്മുടെ ബോഡി സൈസ് അനുസരിച്ചിട്ടല്ല ലൈക് അതിന്റെ വലിപ്പമായിരിക്കും ലാർജ് മീഡിയം എന്ന് പറയുന്നത് സ്മോൾ എന്ന് പറയുമ്പോൾ ഈ പാഡിന്റെ അങ്ങനെയല്ല നോർമൽ പാഡ് എന്ന് പറയണത് ഇത്ര ഒരു മിനിമം സൈസേ ഉണ്ടാവുള്ളൂ ഓക്കെ എക്സൽ എന്ന് പറയുമ്പോ ബാക്കിലേക്ക് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരിക്കും ഓക്കെ നിനക്ക് പാഡ് കാണണോ ഓക്കെ അപ്പൊ അപ്പം ബാക്കിലേക്ക് ഇച്ചിരി കൂടെ നീ എല്ലാം അറിഞ്ഞിരിക്കണം ഫോട്ടോയിൽ കാണുന്ന പോലെ ടെയിലൊക്കെ ഉണ്ടാവും കുറച്ചും കൂടെ വലിപ്പമുണ്ടാവും അതാണ് എക്സൽ ലാർജ് ഓക്കെ ഇനി ചില പാഡ്സിൽ വിങ്സ് ഉണ്ടായിരിക്കും ചിലതിൽ വിങ്സ് ഉണ്ടായിരിക്കില്ല അത് എന്തുകൊണ്ട് അങ്ങനെ പറയണെന്ന് അറിയോ വിങ്സും വിങ്സ് ഇല്ലാത്തത് കൊണ്ട് വിങ്സ് ഉള്ള പാഡ്സ് ഞാൻ കെഎഫ്സി മേടിക്കുമ്പോഴാണ് വിങ്സ് വിങ്സും ബ്രസ്റ്റ് പീസും ഒക്കെ മേടിക്കാറ് ഓക്കെ ഇതിലെനിക്ക് വിങ്സ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്സ് മോഡൽ അറിയില്ല ഓക്കെ ഇതാണ് നമ്മുടെ പാഡിന്റെ ഒരു രൂപം ഈ കാണുന്നതാണ് വിങ്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ചിറക് പോലെ തന്നെ അപ്പൊ അത് എവിടെയായിരിക്കും വെക്കണ്ടാവ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിന്റെ എന്തായാലും ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയല്ലേ വെക്കാൻ പറ്റുള്ളു ഉള്ളിലേക്കാണോ നമ്മളിങ്ങനെയല്ലേ വെക്കാ ഇത് കുടുംബപരമായി കാണുന്ന വീഡിയോ ആ ഇത് എല്ലാവർക്കും അറിയണ എല്ലാവർക്കും അറിയണതാണ് പക്ഷെ അവര് ശരിക്കും അറിയാത്ത മണ്ടനാണ് ഞാൻ അതിപ്പോ എല്ലാവർക്കും അറിയണമെന്നൊന്നും ഇല്ലല്ലോ നിങ്ങൾ പാഡ് യൂസ് ചെയ്യുന്നില്ലല്ലോ ഇതിന്റെ ആവശ്യം അറിയാം പക്ഷെ ഇത് എങ്ങനെ വെക്കുന്നു എന്നുള്ളത് ഇത് ഇച്ചിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ ആൺകുട്ടികളും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സോ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അങ്ങനെ വിചാരിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല നീ പറ അറിയില്ല ഓക്കെ നമ്മള് പാൻറ്റീസിലാണല്ലോ നമ്മള് പാഡ് വെക്കുന്നത് അപ്പം നടുക്കിൽ നമ്മള് വെക്കുന്നു ഓക്കെ സെൻട്രൽ പോർഷനിലാണ് നമ്മൾ പാഡ് വെക്കുന്നത് അപ്പൊ ഈ രണ്ട് വിങ്സ് ഇങ്ങനെ ഇതിപ്പം പാൻറ്റീസ് ആണെന്ന് വിചാരിക്കും പാൻറ്റീസിൽ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു ഓക്കെ പശ ഉണ്ടാവും അതിന്റെ ബാക്കിൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പശയുണ്ട് ആ പശയുള്ള പോർഷൻ നമ്മൾ പാൻറ്റീസിൽ ഇങ്ങനെ വെക്കും അപ്പൊ ഇത് ഈ രണ്ട് വിരല് പോലെയാണ് ഇപ്പൊ രണ്ട് വിരല് പോലെയാണ് വിങ്സ് ഉണ്ടാവുക ഈ വിങ്സിനെ നമ്മൾ താഴ്ത്തിക്ക് പാൻറ്റീസിന്റെ താഴ്ത്തിക്ക് ഒട്ടിച്ചു വെക്കും അവിടെ കംഫർട്ട് സ്റ്റിക്ക് ആയിട്ടിരിക്കും ആ വിങ്സിന്റെ മേലെയും ഗം ഉണ്ടായിരിക്കും അപ്പൊ അതിങ്ങനെ പാൻറ്റീസിന്റെ മേലെ മനസ്സിലായില്ലേ അപ്പൊ അത് എന്തായാലും അപ്പൊ ഫസ്റ്റ് വൺ കുക്കുവിനെ അറിയാം ഇനി സെക്കൻഡ് വൺ എന്താണ് പറഞ്ഞു ബലൂൺ കണ്ടിട്ടുണ്ടോ അതിനു മുന്നേ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഇത് കിട്ടിയിട്ടില്ല അല്ലേ പ്രൊമോഷൻ ആയിട്ടാണോ അല്ല ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നീ ഇത് കണ്ടിട്ടുണ്ട് സംഭവം അതാണ് ആരെ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ ചെയ്യണേ പറഞ്ഞാ എവിടെയൊക്കെയാ എന്റെ കയ്യിലുണ്ട് ഈ സാധനം മനസ്സിലായി പാഡിന്റെ ചെറുത് പാഡിന്റെ ചെറുതോ മീൻസ് യൂസേജ് അല്ലേ
നമ്മള് പാഡിന് പകരം യൂസ് ചെയ്യുന്ന സാധനം. ഇത് നമ്മള് വെജനയുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഇത് നമ്മളുടെ അത് നമുക്ക് വലിക്കാൻ വേണ്ടിട്ടുള്ളതാണ്, ആ ഒരു സ്ട്രിപ്പ് പോലുള്ളത് നമ്മുടെ വെജനയുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. നമ്മൾ പാഡെല്ലാം പുറത്താണ്, പെയിൻ ആദ്യത്തെ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചെറിയ പെയിൻ ഉണ്ടായിരിക്കും, പിന്നെ അത് കംഫർട്ടബിൾ ആവും. ഇത് ഇതിന്റെ പേര് മെൻസ്ട്രൽ കപ്പ് എന്നാണ്. ഇതിന് ഉണ്ട് സ്മോള്, ലാർജ്, മീഡിയം, അങ്ങനെ മൂന്ന് സൈസസ് ഉണ്ട്. ഇത് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആണെന്നാണ് യൂസ് ചെയ്തവര് പറയുന്നത്. ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാര്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് നിനക്ക് അത് കാണിച്ചു തന്നിട്ട്. ഇനി തേർഡ് വൺ. യെസ്, ഹെഡ്സെറ്റ് ആണ്. ഹെഡ്സെറ്റ് പിന്നെയാണോ? ആ പഞ്ഞാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ചെവിട്ടി വെക്കാൻ, അല്ലെങ്കിൽ മുഖ്യ വെക്കില്ല, വായ വെക്കില്ല. വള്ളിയുള്ളത് പഞ്ഞി എനിക്കറിയില്ല. അറിയില്ല, ഗസ് ഗസ് ആണല്ലോ ലേറ്റർ നേരം പറഞ്ഞത്. ഇത് ആക്ച്വലി ടാംപോൺസ് എന്ന് പറയും. ആര് പറയും? ഇതും എന്റെ കയ്യിലുണ്ട്, ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചു. അതായത് മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ അപ്പൊ ഇതാണ് ടാംപോൺസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ മാത്രമേ കുക്കുന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഇനി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത്. അത് ഷേവറാണ്. ഇതുണ്ട്, എന്ത് ഷേവർ? എന്തായാലും നിങ്ങൾ എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യണത്, കാരണം ബ്ലേഡ് ഉണ്ടായിരുന്ന. ഇത് നീ കണ്ടിട്ടില്ല? മറ്റേ ആ മനസ്സിലായി. അല്ല, ഇടക്ക് മിററുമാക്കുന്ന അത് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്, ബാത്റൂം ക്ലീനറാ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുന്ന സാധനമാണ് അല്ലേ? അപ്പൊ വലിയ സാധനമായിരിക്കും. അതിന്റെ ഒരു ഷേപ്പ് ഒക്കെ വെച്ച് ഇതുപോലത്തെ സാധനം നീ കണ്ടിണ്ടാവും. നിങ്ങളുടെ കാലിന്റെ സൈസ് അളക്കുന്ന സാധനമാണോ? എന്ത്, ഞാൻ പറഞ്ഞു തെറ്റുണ്ടാക്കി? ശരിക്കും കാൽപാദം പോലെയല്ലേ? കാൽപാദം പോലെ. ഇതുപോലത്തെ വേറൊരു പാത്രം നീ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിണ്ടാവും. ആ ശൂശോയിക്കണത്. യെസ്, അതായത് ഗേൾസ് യൂസ് ചെയ്യുന്നതാണ്. ഷീവി എന്നാണ് അതിന്റെ പേര്. ഷേവി, ഷീവി, ഷീവി. എന്തൊക്കെ സാധനങ്ങളെ ഈ ലോകത്ത് എന്തൊക്കെ ഞങ്ങൾ അറിയാത്ത സാധനങ്ങളുണ്ട്. അടുത്തൊരു വീഡിയോ നമ്മുടെ സാധനങ്ങളായിട്ട്, ആമ്പിള്ളയുടെ സാധനങ്ങളായിട്ട് ഞാൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ആ ഇത് മറ്റേ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ ഹെഡ് നെക്രസ്റ്റ് അല്ല? അല്ല, പക്ഷെ അതേപോലെ അല്ലേ? നെക്രസ്റ്റ് അല്ല, ചെറിയ പെൺകുട്ടികളെ കിടത്തുന്ന സാധനം, കുട്ടികളുടെ ബെഡ് കിടത്തുന്നതാണ്. പക്ഷെ ചെറിയ പിള്ളേരല്ല, നിങ്ങളെ തന്നെയാ. വലുതായ കുട്ടികളെ അഡൽസിനെ കിടത്തുന്നതാ? എവിടെ കിടത്തുന്ന? ഇത് ആക്ച്വലി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ലേഡീസിന് സപ്പോർട്ട് ചെയ്ത്, വയറ് സപ്പോർട്ട് ചെയ്ത് കിടക്കണ പില്ലോ ആണ്. സോറി അപ്കമിങ് മദേഴ്സ്, എനിക്കറിയാത്തോണ്ട്. ഓക്കെ, അപ്പൊ അതും അറിയില്ല. ഇനി സിമ്പിൾ ആയിട്ട് വരണം. ഇത് ഹെയറിന്റെ, അതറിയാലേ നമ്മുടെ ലൈഫിൽ ഒരു ഭാഗം. ഇത് ഹെയർ എങ്ങനെ, എന്ത് ചെയ്യാനാ? അത് വടകെട്ടാ. അയ്യാ, അങ്ങനെ പറയാ. ഞങ്ങള് അവിടെ മേക്കപ്പിലൊക്കെ എടീ വടകെട്ടിയാ ചോദിക്കാ ഞങ്ങള്. ഓക്കെ, അത് തന്നെ. അത് പോണി കെട്ടിയിട്ട് അതില് വടകെട്ടാന്ന് തന്നെയാണ് പറയാ, വേറെ എന്താ പേര് പറയാ? അതന്നെ, ശരി. നാണം പിള്ളേരുള്ളവര് പറയുന്ന എനിക്ക്. നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇത് സൺ യോവി, സൂര്യന്റെ യോവി. ഇത് നീ കാണാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഗസ് ചെയ്യാണെങ്കിൽ എന്തിന്റെ പ്രോഡക്റ്റ്? ക്ലൂതാ. അങ്ങനെ തന്നെ നിനക്ക് കിട്ടും.
ഇത് അങ്ങനെ അധികം ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവില്ല. പാർലറിലാണ് കൂടുതൽ ഈ സാധനം ഉണ്ടാവുക. എനിക്കറിയില്ല, അതിന്റെ ഇടയിൽ കയ്യോ കാലോ ഇടാന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് അതെ, നമ്മള് മറ്റേ നെയിൽസ് നെയിൽ പോളിഷ് ഇട്ടിട്ട് ഇങ്ങനെ അതിനകത്ത് കയറ്റിയിരിക്കും, അപ്പൊ പെട്ടെന്ന് ഡ്രൈ ആവാൻ. നമ്മള് മറ്റേ ഡെന്റിസ്റ്റിൽ ഇതൊക്കെ ഉണ്ടാവും. നമ്മള് മറ്റേ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ പോകുമ്പോ അവരാണ് അത് ആൾക്കാര് വീട്ടിൽ യൂസ് ചെയ്യണതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഈ സംഭവം. പോലീസ് ഇട്ടിട്ട് ഒരു മിനിറ്റ് മിണ്ടാണ്ടിരുന്ന കഴിഞ്ഞാൽ നന്നായി ഉണങ്ങും. പിന്നെ ഈ മെഷീന്റെ ഉള്ളിൽ കൈ ഇട്ടിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല. ട്രിമ്മർ കൂടുതലും നിങ്ങക്ക് താടിയില്ലല്ലോ, ബോഡി ഷേവർ ആയിരിക്കും. ഷേവർ തന്നെയാണ് അത്, പക്ഷെ എന്തോ പ്ലക് ചെയ്ത് എടുക്കുക, അങ്ങനെ എന്തൊക്കെയാണ് പോലെ യൂസ് ചെയ്യുന്ന ഒരു ഇത്. ഓക്കെ, ഗസ് കറക്റ്റായി. ഇനി നെക്സ്റ്റ് സംഭവം സ്ഥലമൊക്കെ കറക്റ്റാ, പക്ഷെ യൂസ് വേറെ. അതിപ്പോ ഞാൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് അറിയില്ല. സംഭവം വെക്കണ തന്നെ അല്ലേ? അല്ല, ഇത് ആക്ച്വലി നമ്മള് ചില ടൈറ്റ് ഡ്രസ് ഒക്കെ ഇടുമ്പോ നമ്മുടെ നിപ്പിൾ ഇങ്ങനെ പുറത്തേക്ക് കാണും, അത് കാണാതിരിക്കാൻ വേണ്ടി നമ്മള് ഇന്നേഴ്സിന്റെ ഉള്ളില് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇത് വീഡിയോ എസ്പെഷ്യലി അണ്ടർ 18 പ്ലസ് എല്ലാരും അറിഞ്ഞിരിക്കണം. നമ്മളിങ്ങനത്തെ ഡ്രസ് ഒക്കെ ഇടുമ്പോ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? കുഞ്ഞുമക്കള് കാണണന്ന് വെച്ചിട്ടാ അവര് വലുതാകുമ്പോ ആവശ്യം വരും, അവരുടെ അമ്മമാർക്ക് അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് പ്ലെയർ. പ്ലെയർ പ്ലെയർ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്. ഈ സെന്ററിലുള്ള സാധനം എന്തെങ്കിലും ക്ലീൻ ചെയ്യണാണോ? ഓക്കെ, അപ്പോ പ്ലക്കർ ഹെയർ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതാണോ? ഫസ്റ്റത്തെ സാധനം അല്ല അതല്ല, ചീറ്റിപ്പോയി. ഇത് ശരിക്കും നിങ്ങൾ യൂസ് ചെയ്യണ സാധനം തന്നെയാ? എന്തിന് മോളെ, അല്ല ലൂസായുള്ള പിടിയൊക്കെ മുറുക്കാനുള്ള സാധനം. ഇത് എനിക്കറിഞ്ഞില്ല ഗൈസ്. ഇത് നമ്മള് മാനിക്യൂറും പെഡിക്യൂറും ചെയ്യുമ്പോ നെയിൽസിന്റെ സൈഡിലൊക്കെ ക്ലീൻ ചെയ്യാനും അറിഞ്ഞിരിക്കാനോ? ഇതിപ്പോ നിനക്ക് മനസ്സിലായില്ല ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായില്ല. ഇത് വെച്ചിട്ട് ഈ മറ്റേ സ്പാനർ പോലിരിക്കുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലത്തെ അതൊക്കെ കുപ്പികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. പിന്നെ ഇത് നമ്മുടെ നെയിൽസ് ഇങ്ങനെ വരയ്ക്കാനൊക്കെ കൂടെ. അതുപോലത്തെ സാധനം തന്നെ എല്ലാം മാനിക്യൂറിന് യൂസ് ചെയ്യുന്ന സംഭവം. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഞാൻ അതിന്റെ മുകളില് വൈബ്രേറ്റർ കണ്ടു. ഓക്കെ ശരി, വൈബ്രേറ്റർ എന്താണ്? എന്ത് വൈബ്രേറ്റർ? സാധനമുണ്ട് അറിഞ്ഞ അറിയണ്ടേ? അല്ല എന്താ സംഭവം, എന്താ പറ? മനസ്സിലായി അതെനിക്കറിയില്ല. അറിയില്ല, ഇത് വൈബ്രേറ്റർ ആണ്. ബോയ്സ് മാസ്റ്റർബേറ്റ് ചെയ്യില്ലേ, അതുപോലെ ഗേൾസ് ചെയ്യുമ്പോ. ഇപ്പൊ ബോയ്സ് ഇല്ലെങ്കിൽ, ബോയ്സ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ഇത് ആവശ്യം. നമ്മുടെ നാട്ടിലത് യൂസ് ചെയ്യണ്ടോന്നൊക്കെയല്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല.
കണ്ടിട്ടില്ലേ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നീ കാണണ്ടതാണോ നിങ്ങള് ഐലാഷസ് വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ കേൾ ചെയ്യുന്ന സംഭവമാണ് അത് ഇല്ല ഞാൻ ഇത്രയും വലിയ എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യില്ല ഇങ്ങനെ കാണുമ്പോൾ വലിയ പ്രോഡക്റ്റ് ഇത് ചെറിയ പ്രോഡക്റ്റാണ് ഇത് ഞാൻ നിന്റെ കണ്ടിട്ടുണ്ട് മേക്കപ്പിന്റെ ഒരു ബേസ്ഡ് സാധനമല്ലേ അല്ലേ അതന്നെ സ്പ്രെഡ് ചെയ്യണത് സ്പോഞ്ച് പഞ്ചാബിക്കാരുടെ തലയകട്ട് പോലെ ലാസ്റ്റ് വണ്ണായി മക്കളെ ലാസ്റ്റ് വണ്ണായി എല്ലാം പറഞ്ഞു സൈഗ സൈഗയുടെ പ്രൊഡക്റ്റ് ഇത് നീ കണ്ടിട്ടാവാൻ ചാൻസ് കുറവാണ് വളരെ പക്ഷെ ഗസ് ചെയ്യാം അതിന്റെ ഒരു ഷേപ്പൊക്കെ വെച്ച് പാല് കുടിക്കുന്ന സാധനം കുട്ടികൾക്ക് ഓൾറെഡി പാലാക്കി കൊടുത്ത് കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് കുടിക്കാൻ കുട്ടികളുടെ മൊത്തം ഓക്സിജൻ പോലെയാണോ പാലും ഉപയോഗിച്ച് കൊടുക്കുക ഓക്സിജന്റെ എന്തോ സാധനമാണ് അപ്പോ വല്ല അതന്നെയാണ് സംഭവം പക്ഷെ യൂസ് ആയിട്ട് വേറെയാണ് എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള സാധനം ഉള്ളിൽ വെച്ചിട്ട് അല്ല മൗത്തിന്റെ ഫ്രഷ് ആവാൻ വേണ്ടി നടക്കുന്ന സാധനമാണോ ഇത് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയും അതായത് ഇപ്പം കൊച്ചിപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞ എനിക്ക് ജോലി ഉണ്ട് ഞാൻ പോവാണ് അപ്പൊ മുലപ്പാലം മാത്രം കുടിക്കണ പ്രായം ഉണ്ടാവും അറിഞ്ഞിരിക്കണം ഒരു സമയം വരുമ്പോ നീ എല്ലാം അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഓരോ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിട്ട് അപ്പൊ എന്താ ഞാൻ പറഞ്ഞു കേട്ടോ അതായത് അതിപ്പം അമ്മ ജോലിക്കെങ്ങാനും പോവാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ ചിലർക്ക് ഇത് ഇതുവഴി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവര് ഇത് ഈ ഇത് യൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്ത് പാല് കുപ്പിയിലാക്കി വെക്കും എന്നിട്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കും ഹാപ്പി അമ്മയും ഹാപ്പി അതെ മുലപ്പാല് മാത്രം കുടിക്കുന്ന പ്രായത്തിൽ നമുക്ക് അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ സോ അതിനു വേണ്ടി പറയുന്നതെല്ലാം നല്ല ഇൻഫോർമേറ്റീവ് ആണ് പക്ഷെ അത് എന്നെ ഇരുത്തി ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് ചെറിയൊരു ചമ്മൽ ആൺകുട്ടി അതിന്റെ ആവശ്യമൊന്നുമില്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാം അറിഞ്ഞിരിക്കണം അതാണ് ഇന്നത്തെ ജനറേഷനിൽ എന്തായാലും അറിഞ്ഞിരിക്കണം ഒരു തെറ്റായ കാര്യമല്ല അതുകൊണ്ട് മിസ്യൂസ് ചെയ്യാതിരുന്നാൽ മതി എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്ക് വീട്ടിൽ ചിലപ്പോ നമുക്ക് അമ്മയ്ക്കോ അല്ലെങ്കിൽ അനിയത്തിക്കോ ഭാര്യക്കോ പെങ്ങൾക്കോ ആർക്കെങ്കിലും ഒക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയേക്കാം ഇപ്പം പീരീഡ്സിൽ പാഡ്സ് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് മെൻസ്ട്രൽ കപ്പ് ഉണ്ട് ടാംപോൺ ഉണ്ടെന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഇൻഫോർമേഷൻ എനിക്ക് എനിക്ക് തന്നെ പെട്ടെന്ന് ഞാൻ സംഭവം ശരിയാണ് എന്നാലും ചമ്മല് അതുണ്ടോ ആ ചമ്മലാണ് നമുക്ക് മാറ്റേണ്ടത് എന്റെ കൊറേ ചമ്മലൊക്കെ മാറിയില്ലേ എന്റെ എന്തൊക്കെ മാറി അടിപൊളി ഉടമ്പടത്തിന് പോയ ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങളിൽ നാണം കെട്ട് അത് ട്രൈ ചെയ്തുകൊണ്ടാണ് അത് കംഫർട്ടബിൾ ആവുന്നത് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നും മാറ്റിവെക്കും സോ നമ്മൾ എവിടെ എത്തില്ല ദാറ്റ്സ് ഓൾ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങക്ക് എന്തെങ്കിലും പൊങ്കാല ഇടാൻ തോന്നുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ പൊങ്കാല ഇടരുത് ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് ഓക്കെ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ കമന്റിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഞാനും വെയിറ്റിംഗ് ആണ് സ്റ്റേ ഹാപ്പി ബി പോസിറ്റീവ്
That's all. Always positive. Okay. Yeah. So, അടുത്ത വീഡിയോയിൽ നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ. കുക്കു ആൻഡ് ദീപ.